നമ്മുടെ പ്രേക്ഷകരും സഹായിക്കുന്നു എന്നുള്ളിൽ വലിയ സന്തോഷം. താങ്ക് യു. നമ്മൾ ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പോലീസ് നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് DYFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂർ 24നോട് പറഞ്ഞു. കഴുത്തിനു മുകളിൽ തല കാണില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നും അജിമോൻ കണ്ടല്ലൂർ 24നോട് പറഞ്ഞു. കായംകുളം റെസ്റ്റ് ഹൗസിനു മുന്നിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചപ്പോഴാണ് ഭിന്നശേഷിക്കാരനായ അജിമോൻ കണ്ടല്ലൂരിനെ DYFI പ്രവർത്തകർ മർദ്ദിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ പോലീസിനെ തെല്ലും ഭയപ്പെടാതെ അവര് എന്നെ കസ്റ്റഡിയിൽ എടുത്ത് അവര് വാഹനത്തിലേക്ക് മാറ്റുന്ന സമയത്താണ് DYFI ഗുണ്ടകൾ വന്ന് എന്നെ മർദ്ദിക്കുന്നത്. അവര് പിന്നിലൂടെ എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. കൊലവിളി എന്ന് തന്നെ പറയണം. നിന്റെ കഴുത്തിന് മുകളിൽ തല വെച്ചേക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് DYFI പ്രവർത്തകർ കൊലവിളി നടത്തിയത്. വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഇപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വിശദാംശം നൽകിയിരിക്കുകയാണ്. എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അജിമോൻ കണ്ടല്ലൂർ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റിന, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങളടക്കം ആദ്യം കൊടുത്തത് 24ലൂടെയാണ്. അജിമൻ കണ്ടല്ലൂർ ഇന്നലെ ഈ കായംകുളത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം കായംകുളത്തെ പ്രഭാത യോഗത്തിന് ശേഷം പിന്നീട് കായംകുളം മാർക്കറ്റിലുള്ള നവകേരള സദസ്സിലേക്കുള്ള യാത്രക്കിടയിലാണ് വാഹന വ്യൂഹത്തിന് നേരെ ഒറ്റയ്ക്കാണ് അജിമൻ കണ്ടല്ലൂർ സമരം നടത്തിയത്. ഒറ്റയ്ക്ക് അംഗപരിമിതനായിട്ടുള്ള ആൾ റോഡിലേക്ക് നടന്ന് നീങ്ങി കരിങ്കൂടി കാണിക്കുകയായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് പോലീസ് പിടിച്ചു മാറ്റുന്ന സമയത്താണ് അജിമോനെ പുറകിൽ നിന്നും ഈ നവകേരള സദസ്സിന്റെ വോളണ്ടിയർ ടീഷർട്ട് ഇട്ട DYFI പ്രവർത്തകർ മർദ്ദിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഴി നീളം, അതായത് ഉടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ പോലീസിനൊപ്പം DYFI പ്രവർത്തകരും പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവർ അതിക്രമം അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അജിമോൻ കണ്ടല്ലൂർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നതിനപ്പുറം ഒരു അംഗപരിമിതനായിട്ടുള്ള ആളാണ്. അയാളെ പോലീസ് നോക്കി നിൽക്കുകയാണ്. അതും ഒരാളത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് ഈ വരുന്ന ഈ ആക്രമിക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. ഇതൊന്നും ഗൗനിക്കാതെയാണ് ഇവർ ആക്രമിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസ് ജീപ്പിൽ കയറ്റിയ ശേഷം വീണ്ടും ഭീഷണി മുഴക്കി എന്ന് പറയുന്നുണ്ട്. പിന്നീട് അജിമോൻ കണ്ടല്ലൂർ അടക്കം 22 പേരെ കരുതൽ തടങ്കലിൽ എടുത്തു. അജിമോൻ കണ്ടല്ലൂരിൽ അറസ്റ്റ് ചെയ്തു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടം അടക്കം എത്തിയാണ് ഇവരെ വൈകിട്ടോടുകൂടി തന്നെ ജാമ്യത്തിൽ ഇറങ്ങി. അത്തരത്തിൽ ഈ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ പോലും ആ രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു സമീപനമായിരുന്നു. ആലപ്പുഴയിലെ പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പോലീസും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും DYFI പ്രവർത്തകരും അഴിച്ചുവിട്ടത്. ക്രിസ്റ്റീന, മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒരുപാട് പ്രേക്ഷകർ ഇദ്ദേഹത്തിന്റെ കാര്യം ചോദിച്ചിരുന്നു. എന്തായി ആ വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് നടപടികൾ പോകുന്നത് എന്നൊക്കെ. അപ്പം ഏതായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ആ പ്രതികരണങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ അഞ്ചിന്റെ വജ്രത്തിളക്കം.